സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക, ഇത് മാത്രമാണ് ഇനി മുതൽക്ക് നമ്മളുടെ ലക്ഷ്യം. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുക. നമ്മുടെ നാടിൻ്റെ പൈതൃകം വളരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പാകത്തിന് നമ്മളും പഠിക്കുക, നമ്മളുടെ വളരുന്ന തലമുറയെയും പഠിപ്പിക്കുക. അതിലെ ഒരു വിഷയമാണ് വേദം. ആ വേദം നമ്മൾ പതിവ് പോലെ കുറച്ച് വരികൾ, എന്താണ് വേദം എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ മണ്ഡലത്തിലെ 103-ാമത്തെ സൂക്തമാണ് ഇന്ന്. കുത്സ ഋഷി, കുത്സൻ എന്ന് പറയുന്ന ഒരു മഹർഷിയാണ്, നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. വേദങ്ങൾ എഴുതിയ 209 ഋഷിമാരിൽ വിശ്വാമിത്രനും വിശ്വാമിത്ര കുലത്തിൽപ്പെട്ടവരും, അവരുടെ പേരൊരു പക്ഷേ നമുക്കറിയാം, അല്ലാത്ത ഭൂരിഭാഗം ഋഷിമാരുടെയും പേര് നമുക്ക് അറിഞ്ഞുകൂടാം. അതിലെ ഒരു ഋഷിയാണ് കുത്സ ഋഷി. അദ്ദേഹം വളരെ ധന്യമായിട്ടുള്ള പ്രാർത്ഥനകൾ, തത്ത ഇന്ദ്രിയം പരമം പരാചൈരധാരയം തക്കവയ പുരേതം ക്ഷമേതമന്യദ്വിവ്യാ അന്യദസ്യം സമീപൃച്ഛതേ സമനേവ കേതുഃ. ഐശ്വര്യവും സാമർത്ഥ്യവും നിറഞ്ഞ ജഗദീശ്വര ബലസമന്വിതമായ അതിസ്വരൂപം അത് ഞങ്ങൾക്ക് തരിക. ബലസമന്വിതമായ, ഞങ്ങൾക്ക് ബലം വേണം, ഞങ്ങൾ വീക്കായിട്ട് ക്ഷീണിതരായിട്ടല്ല, ഞങ്ങൾക്ക് ഐശ്വര്യം വേണം, സാമർഥ്യം വേണം, ബലവും വേണം. അനന്തകാലം ക്രാന്തദർശികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. അനന്തകാലം ക്രാന്തദർശികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. വിദ്വാൻമാരുടെ സംസർഗം ഞങ്ങൾക്ക് ഉണ്ടാകണം. കാലേ കൂട്ടി കാണാൻ കഴിവുള്ള സാക്ഷാത്കാരത്തിലൂടെ ഞങ്ങൾ ജീവിക്കണം. എല്ലാം ഫാർ സൈറ്റഡ്നെസ് വേണം. കാലേ കൂട്ടി കാണാനുള്ള, മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണം. എല്ലാ നന്മകളും തിന്മകളും എല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം. അന്തരംഗങ്ങളിൽ ഞങ്ങളിതാ അങ്ങയെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ ഈ പ്രകൃതി ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുന്നു. അഗ്നിയുടെ തേജസ്സും ഇന്ദ്രൻ്റെ തേജസ്സും സൂര്യൻ്റെ തേജസ്സും ഞങ്ങൾക്ക് ഭൂമിയിൽ ലഭ്യമാക്കണം. അഗ്നിയുടെ, സൂര്യൻ്റെ, ഇന്ദ്രൻ്റെ തേജസ്, ജ്യോതിസ് ഭൂമിയിൽ ലഭ്യമാക്കണം. അതുപോലെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും പോകുന്ന ഈ പ്രകൃതി ചൈതന്യത്തിൽ എല്ലാ ജ്യോതിസ്സുകളും നന്മയുടെയും ധർമ്മത്തിൻ്റെയും ചൈതന്യം നിലനിർത്താനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. സദാരയ പ്രതിവീം പ്രധച്ച വജ്രേണ ഹത്വാ നിരപസ സർജ അഹന്ന ഹീമാഭീന ദ്രൗഹിണം വ്യഹന്വ്യംസം മഗവാശചീഭിഹി. സൂര്യസമാനമായ ചൈതന്യമുള്ള ജഗദീശ്വര ഈ ഭൂമിയെ പീഡാരഹിതമായി കൈക്കൊണ്ടും ദുഷ്ടനിർമാർജനപൂർവം സ്വീകരിക്കണം. ഈ ഭൂമിയിൽ ദുഃഖങ്ങൾ ഉണ്ടാവരുത്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, വേദം പഠിക്കുന്നവർക്ക് മാത്രമല്ല, ആർക്കും ഭൂമിയിൽ ദുഃഖം ഉണ്ടാവരുത്. അന്യ കൈവശമുള്ളതിനെ വീണ്ടെടുത്ത് വിസ്തീർണമാക്കണം. എല്ലാ നന്മകളും ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. എല്ലാവർക്കും അത് ലഭ്യമാക്കണം. മേഘപാളികളിൽ നിന്ന് ജലം എല്ലാവർക്കും മഴയായി പെയ്യിക്കുന്നത് പോലെ എല്ലാ നന്മകളും നമുക്ക് ലഭിക്കണം. രോഹിണി നക്ഷത്ര യോഗത്തിൽ സംജാതമായ മേഘത്തെയും മഴയാക്കാൻ ഛിന്ന ഭിന്നമാക്കി മഴയ്ക്ക് തുടക്കം കുറിക്കണം. ഇവിടെ ഒരു ചെറിയ വരി നോക്കാം. വേദകാലം 6000, 7000, 8000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ വേദത്തിൽ രോഹിണി എന്ന നക്ഷത്ര സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം കാണുകയാണെങ്കിൽ രോഹിണി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്ര സമൂഹങ്ങൾ. ഒരു അശ്വതി എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രമല്ല, 7 നക്ഷത്രങ്ങളുണ്ട്. ഭരണിക്കും 3, 4, 5 നക്ഷത്രങ്ങളുണ്ട്. ഓരോന്നിനും 1, 5, 8, 10, 13 വരെ നക്ഷത്ര സമൂഹങ്ങളുണ്ട്. നമ്മളിപ്പോൾ പേര് കൊടുക്കുമ്പോഴത്തേക്കും രോഹിണി എന്ന് പറഞ്ഞാൽ രോഹിണി കോൺസ്റ്റലേഷനാണ്.
ആ കോൺസ്റ്റലേഷനെ കൃത്യമായിട്ട് അറിയാവുന്നവരായിരുന്നു വേദമന്ത്രങ്ങൾ എഴുതിയത്. പ്രാകൃതരായിരുന്നില്ല, അവർക്ക് ആ നക്ഷത്ര സമൂഹത്തെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. യുദ്ധതന്ത്രങ്ങളാൽ അഗാധമേറ്റ അവയവങ്ങൾ മുറിഞ്ഞ ശത്രുവിനെ, ഞങ്ങളുടെ അകത്തും പുറത്തുമുള്ള ശത്രുവിനെ നീ നിർമാർജനം ചെയ്യുക. ഇന്ദ്രനായ പരമേശ്വരൻ എല്ലാ സൽക്കർമ്മങ്ങളിലും സന്തോഷിക്കുന്ന ദേവചൈതന്യം, സത്യസ്വരൂപത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന സാമർത്ഥ്യം കൊണ്ട്, പരാക്രമം കൊണ്ട് ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുക. ഞങ്ങളെയും ഈശ്വര ചൈതന്യത്തിൻ്റെ കൂടെ ചേർക്കുക. ഞങ്ങൾ ഈശ്വര ചൈതന്യത്തിൻ്റെ കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വിവിധ പ്രകാരത്തിലുള്ള ആധിപത്യം നശിപ്പിച്ചുകൊണ്ട് അങ്ങ് വിളങ്ങുന്നു. ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം ജനതയിലോ എല്ലാത്തിൻ്റെയും ആധിപത്യം വരരുത്. എല്ലാത്തിൻ്റെയും ആധിപത്യം ജനങ്ങളിലേക്ക് എത്തണം, ഇവിടെയുള്ള സർവചരാചരങ്ങളിലേക്കും എത്തണം. ഒരു ഗ്രൂപ്പില്, ഒരു വ്യക്തിയില്, ഒരു ചെറിയ സെറ്റില് ഇത് ഒതുങ്ങിക്കൂടാതെ അവിടെ നിന്ന് ദുഷ്ടനാശത്തിന് ഉപായം ചികയുന്നു, ഐശ്വര്യവാനായി നിലനിൽക്കുന്നു. ശ്രേഷ്ഠ പുരുഷന്മാർക്ക് വേണ്ടി ശത്രു സംഹാരത്തിനുള്ള ബലവും സമ്പത്തും വർദ്ധിപ്പിച്ചാലും ശ്രേഷ്ഠ പുരുഷന്മാരാകണം. അതുപോലെ ശത്രുനാശനത്തിനുള്ള കഴിവ്, ശത്രുനാശനത്തിനുള്ള സമ്പത്ത്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. ഞങ്ങളെ ധീരവീരന്മാരാക്കണം. ശക്തിശാലിയായ വൈജ്ഞാനികനായ പ്രകൃതി ചേതസ് അജ്ഞാനാന്ധകാരത്തെ തുടച്ചു മാറ്റണം. ഞങ്ങളിലുള്ള അജ്ഞാനാന്ധകാരത്തെ തുടച്ചു മാറ്റണം. ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിന് ഞങ്ങൾക്ക് ചൈതന്യം പകരണം. അവിടെ നിന്ന് ഞങ്ങളുടെ ഉപദേഷ്ടാവായിട്ട് നിലനിൽക്കണം. ഉപപ്രയൻ സോനം ശ്രവസേയ നാമ ദദേ ഈശൂചേ കീർത്തേയം. വിജ്ഞാന സംവർദ്ധനത്തിനു വേണ്ടി ഏത് തേജസ്വരൂപം ഉൾക്കൊണ്ടോ അത് സ്തുതിക്കുന്നവർക്ക് സ്തുതിക്കാൻ വക നൽകുന്നത് തന്നെയാണ്. ഞങ്ങളെ ജഗദീശ്വര പ്രകൃതി ചൈതന്യമേ, അങ്ങയെ ഞങ്ങൾ വിവരിക്കുന്നു. അങ്ങയ്ക്ക് വിവരണത്തിനുള്ള സ്വീകരണം, ആ വിവരണത്തിന് അർഹതയുണ്ട്. അങ്ങ് തേജസ്സുള്ളവനാണ്, പേരും പ്രസിദ്ധിയും ഉള്ളവനാണ്. നാമാ ഇമാമാനുഷാ തുകാനി ബിഭ്രത്, യുഗയുഗാന്തരങ്ങൾ നിലനിൽക്കുന്ന അങ്ങ് എല്ലാ നന്മയുടെയും പ്രതീകമാകണം. അല്ലയോ ഭക്തരേ, തദസ്യേദം പശ്യതാ ഭൂരി പുഷ്ടം ചതീന്ദ്രസ്യ തന വീര്യായ. അല്ലയോ ഭക്തന്മാരെ, ജഗദീശ്വരന്റെ അനുയായികളെ, നാനാതരത്തിൽ പുഷ്ടവും ദൃഢവുമായ ഈ പരമ ഐശ്വര്യാദികള് കൺകുളിർക്കെ കാണുക. എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കൺകുളിർക്കെ കാണാൻ സാധിക്കാം. ഇന്ദ്രന്റെ ബലവും വീര്യവും ബുദ്ധിയും അറിവുമെല്ലാം പ്രാപ്തമാക്കുന്നതിന് ശ്രദ്ധയും വിശ്വാസവും വെച്ചു പുലർത്തുക. നല്ല ശ്രദ്ധയുണ്ടാവണം, നല്ല വിശ്വാസം ഉണ്ടാവണം. നന്മകൾ നമ്മളിലേക്ക് വരണമെന്ന അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. സൂര്യാദി 14 ലോകങ്ങളിലും അധികാരത്തോടുകൂടി വ്യാപ്തനായിരിക്കും. എല്ലാ ലോകങ്ങളിലും വ്യാപ്തനായിരിക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ചൈതന്യം എല്ലാ സമ്പത്തിൻ്റെയും പ്രതീകമായി നിലനിൽക്കുന്നു. സമസ്ത ഔഷധി വർഗങ്ങളെയും പ്രാപ്തമാക്കുന്നു. നാനാതരത്തിൽ ജലവുമായി സമസ്ത ചൈതന്യത്തിനും സസ്യലതാദികൾക്കും ജന്തുജാലങ്ങൾക്കും ഊർജം പകരുന്നു. അങ്ങനെയുള്ള പ്രകൃതി ചൈതന്യമേ, ഞങ്ങളുടെ പ്രണാമം അറിയിക്കുന്നു. ഈ പ്രകൃതിയുടെ നന്മകൾ മാത്രം വിവരിക്കുന്ന മന്ത്രങ്ങളാണ് നമ്മുടെ വേദങ്ങൾ. എല്ലാവർക്കും സുപ്രഭാതത്തിലെ വന്ദനം. ഒരിക്കൽ കൂടി നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ. കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ അസാധാരണ മാമിതത്തിലെ 2-ാം അധ്യായത്തിലെ 2-3 ശ്ലോകങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ധാരാളം പേര് കമൻ്റ് ചെയ്തു. ആ കമൻറ്റിൽ നിന്നെല്ലാം നമുക്കൊരു വലിയ ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അതിനെ തകർക്കുന്നവരെ ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുക, ഇവരെ തകർക്കുന്നവരെ ഞങ്ങൾ സഹായിക്കുമെന്ന് നമ്മളും ഈ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിദ്വേഷികളായിട്ട് ശത്രുക്കളായിട്ട് പ്രവർത്തിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള അറിവിൻ്റെ ആയുധം ഉപയോഗിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.